വേനൽക്കാലത്ത് മുഴുവൻ പൊടി ശല്യം. ഇതിപ്പോ ഇവിടെ ഒരു 7 വർഷത്തോളമായി ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ റോഡിനെ കൊണ്ടുള്ള ദുരിതം അനുഭവിക്കുന്നു. വലിയൊരു അപകടം സംഭവിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗവൺമെന്റ് ഓരോ കാര്യത്തിലും നടപടിയെടുത്ത് കാണുന്നത്. ജനങ്ങളോട് പറയുന്നത് മേശപ്പുറത്ത് ഇങ്ങനെ മേശപ്പുറത്തേക്ക് ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ മേശപ്പുറത്തായി ഉള്ളതെന്നാണ് കുട്ടികളായ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഇതിപ്പോ ഇവിടെ ഒരു 7 വർഷത്തോളമായി ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ റോഡിനെ കൊണ്ടുള്ള ദുരിതം അനുഭവിക്കുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പാലം, ചെക്കിക്കടവ് പാലം വന്നപ്പോൾ അപ്രോച്ച് റോഡിന് വേണ്ടി 10 മീറ്റർ വീതിയിൽ സ്ഥലം, നേരത്തെ 8 മീറ്ററാണ് റോഡ് ഉണ്ടായിരുന്നത്, ഓരോ മീറ്റർ രണ്ട് സൈഡിലും വിട്ട് 10 മീറ്റർ സ്ഥലം വിട്ടുകൊടുത്തു. അന്ന് മുതൽ ഈ പ്രദേശത്തുള്ള ആളുകൾ ദുരിതം അനുഭവിക്കുകയാണ്. മതിലൊക്കെ പൊളിച്ച് എല്ലാം മാറ്റിക്കൊടുത്ത് ഇത് പിന്നെ റോഡ് ഉയർത്തി ഈ യാത്രക്ക് പറ്റാത്ത വിധത്തിൽ ഇപ്പം ഈ വേനൽക്കാലത്ത് മുഴുവൻ പൊടി ശല്യം, മഴക്കാലത്ത് ചളി, സമീപപ്രദേശങ്ങളിലെ വീടുകളിലേക്കാണ് ഈ അങ്ങനെ ഒഴുകി വരുന്ന ചളിവെള്ളവും ഇതും ഒക്കെ ഒഴുകി പോകുന്നത്. യാത്രക്കാർക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല. സ്കൂളിൽ മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് വീണ് ദിവസവും ഇവിടെ നാട്ടുകാർ അത് അവരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് അപകടമില്ലാതെ നടന്നു പോകുന്നത്. വലിയൊരു അപകടം സംഭവിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗവൺമെൻറ് ഓരോ കാര്യത്തിലും നടപടിയെടുത്ത് കാണുന്നത്. പക്ഷേ ഇവിടെയുള്ള ജനങ്ങളുടെ ഈ യാത്രാ പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽ വർഷങ്ങളായി ഞങ്ങൾ പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള സമരങ്ങൾ ഞങ്ങൾ നടത്തി, പക്ഷേ എന്നിട്ടൊന്നും തന്നെ അതിനൊരു പരിഹാരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോഴൊരു ചെറിയ എമൗണ്ടിനുള്ള റിവൈസ്ഡ് എസ്റ്റിമേറ്റിൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഈ ഈ റോഡ് ഇപ്പോൾ പ്രവൃത്തി നടത്താതെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ കൊയ്യം ഖാദി മുതൽ പിന്നെ മയ്യിൽ വേളം അതുവരെയാണ് ഇപ്പോൾ ഈ ഇനി വർക്ക് ചെയ്യാനുള്ളത്. ഏതാണ്ട് 2.5 കിലോമീറ്റർ ദൂരമാണ് ബാക്കിയുള്ളത്. അത് ഇതാണ് റിവൈസ്. ഈ ഇവിടെ നേരത്തെ രണ്ട് സൈഡിലും ഓവിയായി വെള്ളം പോകുന്ന സ്ഥലത്ത് അതൊന്നും എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നില്ല, നേരത്തെ എസ്റ്റിമേറ്റിൽ. അതുപോലെ തന്നെ നേരത്തെ പഴയ ടാറിങ്ങിൻ്റെ മേലെ പിന്നെ മെക്കാഡം ടാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളും അത് പിന്നെ ജനങ്ങളും എഞ്ചിനീയറും പറഞ്ഞു പഴയ ടാറിങ്ങിൻ്റെ മേലെ മെക്കാഡം ചെയ്താൽ അത് പൊട്ടിപ്പോൾ ഒളിഞ്ഞു പോകും, അതുകൊണ്ട് നമുക്ക് റിവൈസ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് കൊടുക്കാം. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഓവിയാലും അതുപോലെ തന്നെ ഇതിൻ്റെ വില GSB ഇട്ടിട്ട് നല്ല നിലയിൽ മെക്കാഡം ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് കൊടുത്തു. അത് കൊടുത്തിട്ട് ഇപ്പം 2-3 വർഷമായി അതിങ്ങനെ ജനങ്ങളോട് പറയുന്നു മേശപ്പുറത്ത് ഇങ്ങനെ മേശപ്പുറത്തേക്ക് ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേശപ്പുറത്തായി ഉള്ളതെന്നാണ് കുട്ടികളായ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ആ ഞങ്ങൾ നിരന്തരമായ സമരം PWD ഓഫീസിന്റെ മുന്നിൽ, ശ്രീകണ്ഠപുരത്ത് പിന്നെ വിവിധ സംഘടനകളുടെ പേരിൽ, നാട്ടുകാരുടെ വകയിലൊക്കെ ഞങ്ങൾ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. മിനിസ്റ്ററെ കണ്ട് ഇപ്പൊ മിനിസ്റ്റർ പിന്നെ PWD മിനിസ്റ്റർ ഇവിടെ വന്നപ്പോ തന്നെ നിവേദനം കൊടുത്തിരുന്നു. അപ്പൊ അന്ന് ജനങ്ങളുടെ മുമ്പ് അദ്ദേഹം പറഞ്ഞത് എല്ലാം റെഡി ആയിട്ടുണ്ട്, പിന്നെ അനുമതി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞു അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ പണി ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. പറഞ്ഞിട്ട് മാസങ്ങളായി. ഞങ്ങൾ വീണ്ടും അന്വേഷിച്ചപ്പോൾ ആ ഫയലിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അത് തിരുവനന്തപുരത്ത് ധനകാര്യ വകുപ്പിൻ്റെ മേശപ്പുറത്ത് കിടക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ UDFന്റെ നേതൃത്വത്തിൽ പിന്നെ ഒരു കുഴി അടച്ച്, നമ്മളിനിയിപ്പോൾ നേരത്തെ പ്രതിഷേധ സമരങ്ങൾ നടത്തി അതിൽ നിന്നും ഫലം കാണാത്തപ്പോൾ ജനങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പിന്നെ കുറേ ലോഡ് കല്ലുകളും പിന്നെ കോറ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് വലിയ അപകടം പിടിച്ച കുഴികളൊക്കെ ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള ഭാഗവും അടുത്ത ദിവസങ്ങളിലായിട്ട് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, അത് ശരിക്കും പ്രശ്നമാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യം ജയസൂര്യ ഇതുപോലെ നികത്തി. അതെ, അത് അത് കേസ് വരുന്നുണ്ടെങ്കിൽ ആ കേസ് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഉള്ളത്. കാരണം ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഞങ്ങൾ ഇതിനൊക്കെ ഈ റോഡിന് വേണ്ടി അത്യാവശ്യം ത്യാഗം ചെയ്ത് ഇത്രയും സ്ഥലം വിട്ടുകൊടുത്ത് മതിലൊക്കെ പൊളിച്ച് സ്ഥലം വിട്ടുകൊടുത്തിട്ടും ഗവൺമെൻറ് ഞങ്ങളെ ദുരിതം അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ് നിരന്തരമായി ശ്രമിക്കുന്നതെങ്കിൽ ഇനി അതിൻ്റെ ആ ഒരു കേസും കൂടി ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അത് വേണമെങ്കിൽ ജയിലിൽ കിടക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതിനൊരു യാതൊരു തടസ്സവും പ്രയാസവും ഞങ്ങൾക്ക്. ഇത് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് 80 ലക്ഷമാണ് റിവേഴ്സ്ഡ് എസ്റ്റിമേറ്റ്. അല്ലല്ല, ഈ അതെന്ന് വെച്ചാൽ നേരത്തെ കൊടുത്തിരുന്ന എമൗണ്ട് പിന്നെ ഈ നിലവിലുള്ള റോഡിന്റെ മേലെ ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേറ്റ് ആയിരുന്നു പഴയത്. അപ്പൊ ഈ ഒരു അപ്രോച്ച് റോഡിന് ആ സമയത്ത് എടുത്തതാണ് ഈ ഖാദി വരെയുള്ള റോഡ്. അത് ഈ മെയിൻ റോഡിന്റെ പണി അപ്പുറത്ത് എടുക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരുന്നു. അപ്പോൾ
ആ സമയത്ത് അത് ഇതിൻ്റെ മേലെ ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കില്ല എന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡ് ഈ 2.5 കിലോമീറ്റർ റോഡിന് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് കൊടുത്തത്. അതെ, സ്ലാബ് പിന്നെ അന്ന് തന്നെ 2 വർഷം മുമ്പ് എഞ്ചിനീയർമാരെയൊക്കെ ഒരു യോഗം ഞങ്ങളുടെ സ്കൂളിൽ വിളിച്ചു ചേർത്തിരുന്നു. അപ്പോൾ ഈ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ അടിയന്തരമായിട്ട് ഒരു സൈഡിലെ സ്ലാബ് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിരുന്നെങ്കിൽ അതിലൂടെ യാത്രക്കാർക്ക് മഴക്കാലത്ത് നടന്നിട്ടെങ്കിലും പോകാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞാണ് അതും 2 വർഷമായി ആ ഉറപ്പ് തന്നിട്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ ഉറപ്പും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉറപ്പും യാതൊരു കാര്യമില്ലാന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും അവസാനം ഞങ്ങൾ ഈ കുട്ടികൾക്കും സാധാരണ പ്രായമായ ആളുകൾക്കൊക്കെ ഇതിലൂടെ നടന്നു പോകുന്നത് നമുക്ക് കണ്ട് സഹിക്കാൻ കഴിയാനായിട്ടാണ് ഇത്തരം ഒരു പരിപാടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്.